അഴിമതിയിൽ മുങ്ങിക്കുളിച്ച ഗവൺമെന്റാണിത്. ഈ അഴിമതികൾക്കെതിരെ ഏറ്റവും ശക്തമായ പോരാട്ടമാണ് പ്രതിപക്ഷം നടത്തിയത്. സ്വർണ്ണക്കള്ളക്കടത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ സഹായത്തോടെയാണ് 21 തവണ സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയത്. രാജ്യദ്രോഹ കുറ്റമാണ് നടത്തിയത്. അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി അടുത്ത ദിവസം വരെ ജയിലിൽ കിടന്നത്. നിങ്ങളുടെ MLA KT ജലീൽ അദ്ദേഹമാണ് നിയമന കാര്യത്തിൽ ആദ്യം ന്യൂനപക്ഷ വികസന കോർപ്പറേഷനിലേക്ക് സ്വന്തം ബന്ധുവിനെ നിയമിച്ചത്. വിവാദമുണ്ടായപ്പോൾ അത് പിൻവലിച്ച് തലയൂരി. മന്ത്രി ജലീലിനെ എത്ര തവണയാണ് EDയും NIIയും ചോദ്യം ചെയ്തത്? ഒന്നുമില്ലായിരുന്നെങ്കിൽ ചോദ്യം ചെയ്യുമായിരുന്നോ? മന്ത്രിമാർ സംശയങ്ങൾക്ക് അതീതരായിരിക്കണം. സീസറിന്റെ ഭാര്യ സംശയങ്ങൾക്ക് അതീതയായിരിക്കണമെന്ന് പറഞ്ഞ പോലെ ഭരണഘടന തൊട്ട് സത്യം ചെയ്ത് അധികാരത്തിൽ വന്ന മന്ത്രിമാർ സംശയങ്ങൾക്ക് അതീതരായിരിക്കണം. മന്ത്രി ജലീൽ ചെയ്ത അഴിമതികൾ ഓരോന്നായി പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നു. മാർഗദാനം, തോറ്റ കുട്ടികളെ ജയിപ്പിക്കുന്ന മാന്ത്രിക പടി ജലീലിന്റെ കയ്യിൽ വന്നു. എങ്ങനെ വന്നു? ശരിയാണോ? പരീക്ഷയിൽ തോറ്റ കുട്ടികളെ വിജയിപ്പിക്കുന്നു. മഹാത്മാഗാന്ധി സർവകലാശാലയിൽ മന്ത്രി പറഞ്ഞ് അദാലത്ത് നടത്തി 5 മാർക്ക് കൂട്ടിയിട്ട് 210 പേരെ നിയമിച്ചു, ജയിപ്പിച്ചു. അങ്ങനെയാണെങ്കിൽ ഇനി ഇവിടെ പരീക്ഷ വേണ്ടല്ലോ, മന്ത്രി മാർക്കിട്ട് കൊടുത്താൽ മതിയല്ലോ. പ്രതിപക്ഷം ഉന്നയിച്ചപ്പോഴാണ് ഗവർണർ ഇടപെട്ട നിയമനങ്ങൾ റദ്ദാക്കിയത്, ആ നടപടി റദ്ദാക്കിയത്. ഒരു മന്ത്രിക്ക് ചെയ്യാൻ പാടുള്ള കാര്യമാണോ ഇത്? കാലിക്കറ്റ് സർവകലാശാലയിൽ നടക്കുന്നു. മന്ത്രിയെ കേന്ദ്ര ഏജൻസികൾ ചോദ്യം ചെയ്ത നടപടി കേരള ചരിത്രത്തിൽ അപൂർവമായി ഉണ്ടാകുന്ന ഒരു സംഭവമാണ്. ആ നടപടിയൊന്നും ജനങ്ങൾ മറന്നുപോയിട്ടില്ല. ഇന്ന് സ്വർണക്കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട അഴിമതികൾ മൂടിവെക്കാൻ CPMഉം BJPയും തമ്മിൽ ഒത്തുകളിക്കുകയാണ്. അന്വേഷണം മുന്നോട്ട് പോകാത്തത് CPMഉം BJPയും തമ്മിലുള്ള അന്തർധാരയാണ്. നിരവധി അഴിമതികൾ പ്രതിപക്ഷം പുറത്തു കൊണ്ടുവന്നു. സ്പ്ലിങ്കർ അഴിമതി, ബെപ്കോ അഴിമതി, പമ്പയിലെ മണൽക്കടത്ത്, ഇ മൊബിലിറ്റി. ഞാൻ നിങ്ങളെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയുന്നു, ഈ മന്ത്രിമാരടക്കമുള്ളവർ ചെയ്ത അഴിമതികളെല്ലാം 2 മാസം കഴിഞ്ഞ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അന്വേഷിക്കും. കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരിക തന്നെ ചെയ്യുമെന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ജലീൽ രക്ഷപ്പെട്ടെന്ന് കരുതണ്ട. ഒപ്പതെന്നവർ വെള്ളം കുടിച്ചേ മതിയാകൂ. തെറ്റുകൾ ചെയ്തവർ ശിക്ഷിക്കപ്പെട്ടേ മതിയാകൂ. സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ഒരിക്കലും ഇല്ലാത്ത കൊള്ളയും അഴിമതിയുമാണ് നടക്കുന്നത്. നിയമനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയല്ലേ? ഇപ്പം നിയമനങ്ങളുടെ കുംഭമേള നടക്കുകയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം 3 ലക്ഷം പേരെയാണ് അനധികൃതമായി സർക്കാർ സർവീസിൽ പ്രവേശിപ്പിച്ചത്. PSC റാങ്ക് ലിസ്റ്റിൽപ്പെട്ട പാവങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന സന്ദർഭത്തിലാണ് സ്വന്തക്കാരെയും ബന്ധുക്കളെയും എല്ലാം നിയമിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു, 2 മാസം കഴിഞ്ഞ് UDF ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ
ഈ അനധികൃത നിയമനങ്ങളെല്ലാം പുനഃപരിശോധിക്ക ചെയ്യുമെന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ യാത്രയുടെ ലക്ഷ്യം ഒരു ഐശ്വര്യ കേരളമാണ്, സംശുദ്ധമായൊരു സൽഭരണമാണ്. 5 വർഷം കൊണ്ട് കേരളത്തെ ജനങ്ങളെ 15 വർഷം പിറകോട്ട് കൊണ്ടുപോയ ഈ ദുർഭരണം അവസാനിക്കണം. അതിനുവേണ്ടി നമുക്ക് ഒരുമിച്ച് ഒറ്റക്കെട്ടായി നിൽക്കണം. കൂട്ടാം. എന്നോട് സുഹൃത്ത് ചോദിച്ച പെൻഷൻ കൂട്ടുമോ എന്നാണ്. പെൻഷൻ കൂട്ടുക മാത്രമല്ല, പാവപ്പെട്ട ഓരോ കുടുംബത്തിനും രാഹുൽ ഗാന്ധി പ്രഖ്യാപിച്ച 6000 രൂപ ഞങ്ങൾ നൽകുന്നുണ്ട്. ഒരു പാവപ്പെട്ട കുടുംബത്തിന് 6000 രൂപ കിട്ടത്തക്ക സംവിധാനമാണ് നടപ്പാക്കാൻ പോകുന്നത്. അതിനോടൊപ്പം പെൻഷൻ കൂട്ടുന്ന കാര്യവും തീർച്ചയായും UDFന്റെ പരിഗണന, സജീവ പരിഗണനയിലുള്ള കാര്യമാണ് എന്നുകൂടി ഞാൻ ചൂണ്ടിക്കാണിക്കാം. ആദ്യമായി കേരളത്തെ പെൻഷൻ കൊണ്ടുവന്നത് ആർ ശങ്കർ എന്ന കേരളത്തിന്റെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു. 16 ലക്ഷം പേരായിരുന്നു പണ്ട് പെൻഷൻ വാങ്ങിച്ചിരുന്നത്. ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായപ്പോഴാണത് 45 ലക്ഷമായി പെൻഷനുകാരുടെ എണ്ണം വർദ്ധിപ്പിച്ചത്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. 2 കാര്യം ഇവിടെ തവനൂർ നിയോജക മണ്ഡല കമ്മിറ്റി എന്നോട് ആവശ്യപ്പെട്ടു. ചമ്മരവട്ടം റെഗുലേറ്റർ കം ബ്രിഡ്ജ് 2010 പണി പൂർത്തീകരിച്ചു. പൊന്നാനി തിരൂർ താലൂക്കിലെ ജനങ്ങളുടെ കുടിവെള്ളത്തിനും കാർഷിക ജലസേചന സൗകര്യത്തിനും വേണ്ടിയായിരുന്നു. ഇപ്പോഴും ഷട്ടറുകൾ ചോർന്നൊലിക്കുകയാണ്. അത് പരിഹരിക്കാൻ നടപടി 5 വർഷമായി സ്വീകരിച്ചില്ല. UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്നാൽ ചമ്രവട്ടം പദ്ധതിയുടെ അറ്റകുറ്റപ്പണികൾ നടത്തി ഒരിക്കലും ചോരാത്ത നിലയിൽ അത് സംരക്ഷിച്ച് ജനങ്ങൾക്ക് ഉപകാരപ്രദമാക്കും. 2, പൊന്നാനിയിൽ ലാൻഡ് ട്രിബ്യൂണൽ സ്ഥാപിക്കണമെന്നാണ്. കഴിഞ്ഞ ഗവൺമെന്റ് എടുത്തു കളഞ്ഞതാണ്. അത് പരിശോധിച്ചാൽ പറയാൻ കഴിയുകയാണ്. ഇങ്ങനൊരു കാര്യം ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായും അത് UDF ഗവൺമെന്റ് പരിഗണിക്കും. എന്തുകൊണ്ടാണ് എടുത്തു കളഞ്ഞത് എന്ന് പരിശോധിക്കും. അനിവാര്യമാണെങ്കിൽ ലാൻഡ് ട്രിബ്യൂണൽ ഓഫീസ് പൊന്നാനി സ്ഥാപിക്കാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് കൂടി അറിയിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. എനിക്ക് നിങ്ങളോടൊരു അഭ്യർത്ഥനയുണ്ട്. കഴിഞ്ഞ രണ്ട് തവണയായി തവനൂർ നമ്മളെ കൈവിട്ട് പോയ മണ്ഡലമാണ്. അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിക്കണം. ഈ കാണുന്ന ആവേശം നമ്മൾ ഒരുമിച്ച് പ്രകടിപ്പിച്ചാൽ അടുത്ത തവണ UDFന്റെ MLA തവനൂരിൽ ഉണ്ടായിരിക്കുന്നവരാണ് തർക്കം. അതിനാവശ്യമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. കേരളത്തിൽ ഐശ്വര്യപൂർണമായ ഒരു ഭരണം ഉണ്ടാകാൻ, ഒരു സംശുദ്ധമായ സൽഭരണം ഉണ്ടാകാൻ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ യാത്രയ്ക്ക് നൽകിയ സ്വീകരണത്തിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചിറങ്ങണം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ ചില്ലറ പിണക്കങ്ങളോ പരിഭവങ്ങളോ ഉണ്ടെങ്കിൽ എല്ലാം മാറ്റിവെക്കണം. ഇത് നമ്മുടെ ജീവൻ മരണ പോരാട്ടമാണ്. ആ പോരാട്ടത്തിൽ ജയിച്ചേ മതിയാകൂ. അതിനു വേണ്ടി ഒരുമിച്ചിറങ്ങണം. ഒരു സംശയം വേണ്ട, അടുത്തത് കേരളം ഭരിക്കാൻ പോകുന്നത് UDF തന്നെ ആയിരിക്കും. ഒരാൾക്ക് തർക്കം വേണ്ട. അതിനുവേണ്ടി അണിനിരക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇവിടെ നൽകിയ സ്വീകരണങ്ങൾക്ക് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്.